ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം തലേ ദിവസം പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോരണ്ടി വന്നു അപ്പം അവിടെ വീട് പണിത പുതിയത് പണിയാനായിട്ട് വീട് പൊളിച്ചപ്പോൾ നമുക്കൊരു കുഞ്ഞൊരമ്പലം ഉണ്ടായിരുന്നു അപ്പം അത് പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീട് പണിയൊക്കെ ഏകദേശമായില്ലോ ഇനിയിപ്പോൾ ആ അമ്പലം ചെറുതായിട്ടൊരു തറ കെട്ടേണ്ട ആവശ്യമുള്ളു അത് വീണ്ടും പ്രതിഷ്ഠിച്ചു അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വേറെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല വലിശന്മാരൊന്നും ഇല്ല വലിശന്മാരും മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും എല്ലാവർക്കും ഏഴുമണിയാകുമ്പോൾ ജോലിക്ക് പോകണം അപ്പോൾ ഏഴുമണിക്കാണ് നമ്മുടെ പൂജാരിയൊക്കെ പൂജാരിയല്ല നമ്പൂതിരിമാരാണ് അവർ വന്ന് പ്രതിഷ്ഠയൊക്കെ നടത്തിയത് അപ്പം ഞാൻ ഒന്ന് പങ്കെടുത്തിട്ട് വേഗം പോരാന്ന് എന്ന് വിചാരിച്ചെന്നുണ്ടെങ്കിലും കഴിയണവരെ നിൽക്കാൻ പറ്റി അനിയ അമ്പലം കൊണ്ടന്നാക്കാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അപ്പം ജോലി ആവുമ്പഴേക്കും ജോലി ടൈം ആവുമ്പോഴേക്കും നമുക്ക് തിരിച്ചു പോരാലോ അങ്ങനെ എല്ലാത്തിലും പങ്കെടുത്ത് തലേ ദിവസം നല്ല മഴയൊക്കെ പെയ്താ മഴയത്തൊക്കെ തന്നെയാണ് പോകാൻ പറ്റിയത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ ആ കുട്ടിയുടെ അമ്മയാണ് നമ്മുടെ ചാനൽ നന്നായിട്ട് കാണാറുണ്ട് ഉള്ളത് എന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഒരു കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി പിറ്റേ ദിവസം നമ്മുടെ വീട്ടിൽ ഡയൻ മേലേപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു പൊറോട്ടയിലൊക്കെ ഏകദേശം പോലുള്ളൊരു റെസിപ്പിയാണ് ഇത് മൈദ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ് മൈദ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ നല്ലത് ഞാനിത് ആട്ട വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി കുറച്ച് പഞ്ചസാര ഉപ്പ് തിരുവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കണ്ടിട്ട് നന്നായിട്ട് കുഴച്ചവിടെ വെച്ചിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഇനി അടുത്തത് നമുക്ക് കറികൾ വയ്ക്കാനുള്ളതാണ് അപ്പോൾ തലേ ദിവസം എനിക്ക് അലമാരി ഒതുക്കാനും തുണികൾ മടക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്നിട്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ചെമ്മീനും ചക്കക്കുരും മാങ്ങയാണ് ചാറുകറി വയ്ക്കുന്നത് കാബേജും ക്യാരറ്റും കൂടി തോരനാണ് വെക്കണത് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു ചേട്ടൻ്റെ നാളികാരും ശരിക്ക് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ സഹ ഇപ്പം ചേട്ടന് വേറെ ജോലിക്കാണ് പോകുന്നത് അത് കാരണം കൊണ്ട് ഏഴുമണിയാവുമ്പോഴേക്കും വീട്ടിൽ നിന്ന് പോകണം കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല തിരക്കാണ് ചോറും കറികളും അതുപോലെ തന്നെ പലഹാരം ഒക്കെ ആവണം ഏഴുമണിയാവുമ്പോഴേക്കും ആയി പാത്രത്തിലാക്കണം അപ്പോൾ പിന്നെ നല്ല വേഗം വേഗം ആക്കട്ടെ ഒക്കെ ഒരുക്കി വെക്കുകയാണെന്നു വെച്ചാൽ നമുക്ക് വേഗമാവും അപ്പോൾ അതാ പച്ചക്കറികളൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് വേഗം വേഗം ഒന്ന് അരിഞ്ഞെടുക്കണം കുറച്ച് കറികളാണ് ഇപ്പോൾ ചിലവുള്ള അധികം കറികൾക്കൊന്നും ഇപ്പോൾ ചിലവ് ഭയങ്കര കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഒരു എടുത്തിട്ട് കുറച്ച് ചെമ്മീ ഇതിലെപ്പോഴും ചെമ്മീൻ കൂടുതലിറണം കേട്ടോ ഇനിയിപ്പോൾ ചക്കകുരു കിട്ടിയില്ലെങ്കിൽ രണ്ട് മുരിങ്ങക്കായും കൂടി ഇട്ടിട്ട് അങ്ങനെ വെച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിയൊക്കെ നാടൻ കറിയാണ് എല്ലാവർക്കും അറിയേണ്ടതൊക്കെ തന്നെയായിരിക്കും എന്നാലും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും വെച്ചിട്ട് റെസിപ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ട കേട്ടോ അപ്പം അത് ചെമ്മീൻ ചേട്ടൻ ഒന്ന് ഫ്രൈ ആക്കി തരികയാണ് എന്നിട്ട് ആൾ ആ തലയും വാലൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു കേട്ടോ അപ്പം ചെമ്മീനും ചക്കക്കൂരും വാങ്ങി ഇഞ്ചി വെളു ഇഞ്ചി പച്ചമുളക് വേപ്പില ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെമ്മീൻ ആ വലിയ ഭാഗം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് തലഭാഗമൊക്കെ നമുക്ക് നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാനായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇത്തിരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത്തരം പൊടികളും കൂടിയും ചേർത്ത് കണ്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ കുക്കറിൽ അടിക്കണോണ്ട് വിരോധം ഇല്ല ചക്കകൂരൊക്കെ വേവാൻ ചിലപ്പോൾ ഇത്തിരി ടൈമൊക്കെ എടുക്കില്ല അപ്പോൾ കുക്കറിൽ അടിക്കണമെങ്കിൽ അടിക്കാം അപ്പം ഞാൻ ഇങ്ങനെ തന്നെയാണ് വേവിച്ചത് ചക്കകൂര് ഇത്തിരി വേവ് കുറവുണ്ടായിരുന്നു കേട്ടോ അതാ ചെമ്മീൻ്റെ തലഭാഗവും നാളികേരം കൂടി അരച്ചെടുക്കാൻ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് നാളികേരപ്പാലായിട്ട് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം ഒഴിക്കാട്ടോ അപ്പോൾ അതും നല്ല ടേസ്റ്റിങ്ങാണ് ഈ ഈ കറിയിലെ ഒറിജിനൽ റെസിപ്പിയിൽ ശരിക്കും അരച്ചു തന്നെയാണ് ചേർക്കുക ഇനി നാളികേരപ്പാലാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതവിടെ തിളച്ച് റെഡി ആവട്ടെ അപ്പോഴേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം രണ്ട് മൂന്ന് മുട്ട കൊട്ടിച്ചൊഴിക്കുക അതിലേക്ക് കുറച്ച് മല്ലില് കാരറ്റ് കുറച്ച് മുളക് പൊടി ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ കുരുമുളക് പൊടി എടുക്കാം കേട്ടോ ഇത് പൊടിയൊക്കെ ഒന്നും കൂടി കുഴച്ചെടുത്ത് ഒരു ഉള്ളെടുത്ത് ഇങ്ങോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചുങ്ങാട്ട് നന്നായിട്ട് കൈ വെച്ച് പരത്തിയെടുക്കുക അല്ലെങ്കിൽ ചപ്പാ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ നൈസായിട്ട് പരത്ത പൊട്ടാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് ടീസ്പൂണ് മൊട്ടരെ മിക്സ് ഒഴിക്കാം അപ്പോൾ അത് പുറത്തേക്ക് പോവാണ്ട് നമുക്ക് ആ തട്ടിലേക്ക് വെക്കാൻ പറ്റുന്നുണ്ട് ആ തട്ട് നന്നായിട്ട് ചൂടാക്കി അതിൽ ഇത്തിരി വെളിച്ചെണ്ണയോ നെയ്യോ തടവി കൊടുത്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാം അപ്പോൾ മുട്ട എന്തായാലും പുറത്തേക്ക് പോകുമ്പോൾ അത് അതുപോലെ ഒന്ന് തടുത്തുകൂട്ടിയൊക്കെ റെഡിയാക്കിയാൽ മതി പുറത്തേക്ക് പോയത് ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നന്ന ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഈ മുട്ടയുടെ മിക്സ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നന്നായിട്ട് പരട്ടിയെടുക്കുക അപ്പം ടൊമാറ്റോ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പിള്ളേർ ഈ ഫുഡ് കഴിച്ചതിട്ടാ കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് ബീഫൊക്കെ ബീഫ് കറിയിലും ചിക്കൻ കറിയിലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല കച്ചപ്പ തക്കാളി സോസ് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാനാണ് കഴിക്കാനിട്ടാ ചെയ്തത് പിന്നെ ഇന്ന് ഞാൻ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരിനും വേറെ ഒരു കൂട്ടുകാരിനേയും കൂടി കണ്ടു രഹന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും കാണുമ്പോൾ ഓടി വന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മളോട് ഒരാളൊന്ന് ചിരിക്കായാലും നമുക്ക് മനസ്സിന് സന്തോഷം തന്നെയല്ലേ അതേപോലെ ഞാൻ പറയുന്നില്ലേ വീട്ടിലേക്ക് പെട്ടെന്ന് പോകേണ്ടി നമുക്ക് ആലോചിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങോട്ട് പോയി കുറച്ച് നേരം ഒന്ന് വർത്താനും പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവണ പോലെയൊക്കെ തോന്നും അപ്പോൾ പറ്റുമ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ഒക്കെ പോവുക എനിക്ക് പൊതുവേ മടിയുള്ള ഒരാളാണ് കേട്ടോ അമ്മയുള്ളപ്പോൾ പോയി അമ്മയുള്ളപ്പോഴും മടിയായിരുന്നു അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോഴാണ് ഞാൻ കൂടുതലും വീട്ടിലേക്കൊക്കെ പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് പറ്റുമ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് ഒന്ന് പോയി വരണതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ സാധാരണ എനിക്ക് ഞാൻ ഭയങ്കര മടിച്ചാണ് ആ ഒരു കാര്യത്തിൽ പക്ഷേ അങ്ങനെ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരിനെ കണ്ട കാര്യം പറഞ്ഞ് മുഴുവിപ്പിച്ചില്ല അല്ലേ നമുക്ക് ഈ റെസിപ്പി ഒന്ന് പറഞ്ഞു പോകാം ക്യാരറ്റും കാബേജും അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് ഉള്ളിയും അതുപോലെ പച്ചമുളകും ചതച്ചത് ചേർത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് നാളികേരം കൂട്ടിയിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം കേട്ടോ ക്യാബേജ് കഴുകിയിട്ട് കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കഴുകുകയും ചെയ്യും ഇതൊന്നും വഴറ്റേണ്ട ആവശ്യം ശരിക്കും ഇതിലില്ല കേട്ടോ നമ്മൾ സദ്യക്കൊക്കെ ആയാലും ഇതൊന്നും വഴറ്റിയിട്ടൊന്നുമല്ല ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യാം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചുങ്ങാട്ട് എനിക്ക് കടുകും ഉഴുന്ന് മരിപ്പും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇത്തിരി വറ്റൽമുളക് രണ്ടെണ്ണം ഇടുന്നത് നല്ലതാണ് കേട്ടോ അതും കൂടി ഇട്ട് കണ്ട് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുത്ത് നല്ല വിടർത്തിയിട്ട് വേവിച്ചെടുത്തു എന്താ വെച്ചാൽ അതിൽ വെള്ളം ഉണ്ടാവും കഴുകി എടുത്ത കാരണം കൊണ്ട് വിടർത്തിയിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ച് വേവിച്ചാൽ മതി അപ്പം അതിനിടയ്ക്ക് നമ്മുടെ ചാർ റെഡിയായി അപ്പോൾ ഉള്ളി അരിഞ്ഞ് കാച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറി വേപ്പിലും ഒരിത്തിരി മുളക് ഒന്നും ഒരിച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ കറി നല്ല ഭംഗിയുണ്ടാവും അതുപോലെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് അപ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞിങ്ങനെ നിൽക്കണം പോലെ നിൽക്കും അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരിത്തിരി നേരം കഴിഞ്ഞ് തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറി പക്ഷേ ചെമ്മീൻ പീശ് കരുത് കിട്ടാം നന്നായിട്ട് ചെമ്മീൻ ഇറണം അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഇതൊക്കെ ഞാൻ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നും ഷോർട്സായിട്ട് പിടിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല ഇതിൻ്റെ ഇടയിലും അപ്പോൾ ഇനി ഇടയ്ക്ക് ഓരോ ഷോർട്സൊക്കെ ഇടണ്ട് ഞാൻ ഇപ്പം ഇത്തിരി തിരക്കായിപ്പോയി അത് കാരണം കേട്ടോ ഇനി ചെഞ്ഞായൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിസ്സ പോലത്തെയൊക്കെ ഇടണം എന്ന് ഷോർട്സായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നോക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ക്യാബേജ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ പരിപാടി കഴിഞ്ഞു കുറച്ച് നേരത്തേക്ക് ഞാൻ പിന്നെ ക്യാമറ പിടിക്കാനായിട്ട് നിന്നില്ലേ ചേട്ടന് പോകേണ്ട ആയിരുന്നു ആ നേരത്തെ നമുക്ക് ക്യാമറ പിടിക്കാനായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം അത് കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കള അടിച്ച് തുടച്ച് ഇട്ടിട്ട് ഞാൻ എൻ്റെ ഈ കറ്റാർവാഴയൊക്കെ ആകെ ഇതായിട്ട് നിൽക്കുന്നുണ്ട് ചേട്ടൻ നേരത്തെ പോണ കാരം കൊണ്ട് ഈ ഭാഗത്തേക്കൊന്നും നനവ് എത്തണില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ കറ്റാർവാഴ നാക്കാൻ പോയപ്പോൾ അതിൽ നിറയെ മണ്ണൊക്കെ ഇളകിപ്പോയിട്ട് ആകെ വീഴാറായി അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് മണ്ണ് വാരി നല്ല മണ്ണ് എടുക്കാനൊക്കെ പോകാമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ സമയം പോവും അത് കാരണം കൊണ്ട് അവിടെ നിന്ന് തന്നെ മണ്ണ് വാരി ഇടാൻ കേട്ടോ ചെയ്തത് അപ്പം ഇതൊക്കെയും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ് ചെടികൾ വയ്ക്കലും നമ്മൾ നമ്മളെ തന്നെ ആക്കി വെച്ചാലാണ് നമുക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റാമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ അത് വിചാരിച്ചിട്ട് നമുക്ക് വയ്യാണ്ടായാലും പണിയെടുത്തുകൊണ്ടിരിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത് നമുക്ക് ക്ഷീണം തോന്നുമ്പോൾ നമ്മൾ അപ്പം റെസ്റ്റ് എടുക്കുക അപ്പം എത്ര ജോലി കിടന്നാലും ക്ഷീണം തോന്നിയിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാൻ തന്നെ ചെയ്യണം കേട്ടോ അതിപ്പം ഇപ്പം അവിടെ വൃത്തിയില്ല അല്ലെങ്കിൽ അലക്കാനുണ്ട് ഒന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ക്ഷീണം തോന്നിയാൽ റെസ്റ്റ് എടുക്കുക തന്നെ വേണം ഞാൻ കുറേ അങ്ങനെ റെസ്റ്റ് എടുക്കാണ്ടൊക്കെ പിന്നെയും ജോലി ചെയ്തുകൊണ്ട് നടന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്നും കൂടിയും വയ്യാണ്ടാവും തീരെ അപ്പം നമ്മൾ ഒന്നും വയ്യാണ്ടായി നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ ഉഷാറോടെ നമുക്ക് ജോലികൾ ചെയ്യാൻ പറ്റും ജോലികൾ ചെയ്യുന്നതാണ് എനിക്ക് സന്തോഷം ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഓരോരുത്തർക്കും മനസ്സൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല നമ്മുടെ എല്ലാ ചെടികളും നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ പുല്ല് നിറയെ മുളച്ചിട്ടുണ്ട് കേട്ടോ പുല്ല് മുളച്ച് മുളച്ച് എന്താണെന്ന് പറയുക അകത്തേക്ക് കയറാറായ ഒരവസ്ഥയായി ഇനിയിപ്പോൾ സൺഡേയിലായിട്ട് വേണം ഇനി അതൊന്നും ചെയ്യാൻ കഴിഞ്ഞ സൺഡേ നമ്മൾ കിണറൊക്കെ വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കേട്ടോ രണ്ട് ദിവസത്തേക്കൊന്നും തെളിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു വിചാരിച്ചി തെളിയില്ലയെന്ന് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു അപ്പോൾ പണിയെടുത്തതിന് ഉപകാരം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായിട്ടാം പൂക്കൾ ആ കോളമ്പിപ്പൂവൊക്കെ ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മൾ തൃശ്ശൂർ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചതാണ് കഴിഞ്ഞ വർഷം ഉണ്ടായോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഈ അല്ല എന്തായാലും നിറയെ എല്ലാ പൂക്കളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തരിച്ച് വരുമ്പോൾ ഇന്ന് സാമ്പിളാണ് സാമ്പിളോട് കിട്ടുന്നത് തൃശ്ശൂപൂരത്തിൻ്റെ അപ്പൊ എല്ലാ കൊല്ലം കാണാറുണ്ട് ഈ കൊല്ലം പറ്റിയില്ല നല്ല തിരക്കാണ് കേട്ടോ ടൗണില് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടി കാണിക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക അപ്പൊ ഇനി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് കാണാം ഓക്കെ